നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്താണ് ഡ്രഗ്സിൻ്റെ ഉപയോഗം, സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം. നമ്മുടെ കൊച്ചു കുട്ടികൾ, സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികൾ, അല്ലെങ്കിൽ യുവാക്കൾ, യുവതികൾ ഒരുപാട് കേസുകളിൽ അകപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ഇപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. നമ്മളുടെ കുട്ടികൾ ആരെങ്കിലും ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? അതിനൊരു 19 പോയിന്റുകൾ ഞാൻ നിങ്ങളടുത്ത് പറയാം. സസൂക്ഷ്മം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു തലമുറയെ, പുതിയൊരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് മാതാപിതാക്കൾ, അധ്യാപകർ, ഒരു പറ്റം ആളുകൾ ശ്രമിക്കുന്നതിനിടയിൽ പാതി വഴിയിൽ മുറിഞ്ഞു പോകുന്ന ആളുകളെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. ഇത് എനിക്ക് വാട്സാപ്പിൽ വന്നൊരു സന്ദേശമാണ്. ഏതോ ഒരു മയക്കുമരുന്ന് കേസിൽ പ്രതിയായ ഒരാളെ പോലീസ് ചോദ്യം ചെയ്തതിന് ശേഷം അയാൾ പുറത്തു വന്നപ്പോൾ ആർക്കോ കൊടുത്ത ഒരു അഭിമുഖത്തിൽ അയാൾക്കൊരു മാനസാന്തരം ഉണ്ടായിട്ട് അയാൾ പറഞ്ഞതാണ്, ഈ കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടുപിടിക്കാൻ കുറച്ച് എനിക്കറിയാവുന്ന കുറച്ച് മാർഗ്ഗങ്ങൾ പറഞ്ഞു തരാമെന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ അതൊരു വലിയ പോയിൻ്റ് ബൈ പോയിൻ്റുകളായിട്ട് ഇങ്ങനെ പല ആവർത്തി ആർക്കൊക്കെയോ വാട്സാപ്പിലൂടെ സെൻഡ് ചെയ്ത് അതങ്ങനെ എൻ്റെ കയ്യിൽ വന്നു. ഇത് കണ്ടപ്പം കൊള്ളാമല്ലോ, ഇത് ഒന്ന് പബ്ലിക്കിലേക്ക് പറയാം എന്ന് കരുതി ഞാൻ പറയുന്നതാണ്. തോന്നുകയാണെങ്കിൽ, അത് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ലഹരി കേസിൽ പിടിക്കപ്പെട്ട ആ വ്യക്തി പറഞ്ഞതിങ്ങനെയാണ്, നമ്മുടെ കേരള പോലീസിനെയോ എക്സൈസിനെയോ ഒക്കെ 2-3 തവണയൊക്കെ വേണമെങ്കിൽ പറ്റിക്കാം. അങ്ങനെ പറ്റിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു തവണ പിടിക്കപ്പെടുമ്പോൾ ഈ പറ്റിക്കപ്പെട്ടതിൻ്റെ എല്ലാ കേടും നമ്മുടെ ഉദ്യോഗസ്ഥർ നമ്മളെ തീർക്കും. ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവർ പൂട്ടിക്കളയും. അത് ഒന്നാമത്തെ പാഠമാണ്. 2, നിങ്ങളുടെ കുട്ടികളുടെ ബാഗ് എപ്പോഴെങ്കിലും പരിശോധിക്കുന്നതിനിടയിൽ പഴയ ലോട്ടറി ടിക്കറ്റ് കാണുക. അതായത് 5 ഗ്രാമിൻ്റെയൊക്കെ ചെറിയ മുട്ടായി പൊതികൾ പോലെ ലോട്ടറി ടിക്കറ്റിനകത്താണ് ഈ ഡ്രഗ്സ് കൊടുക്കുക. അങ്ങനെയുള്ള പൊതികൾ എന്തെങ്കിലും നിങ്ങളുടെ കുട്ടികളുടെ ബാഗിനിടയിൽ കാണാൻ ഇടയായാൽ ഒന്ന് ചെറുതായി നോട്ടീസ് ചെയ്ത് വെക്കുക. എന്താണ് അസ്വാഭാവികമായിട്ട് അവൻ്റെ കയ്യിൽ ഇങ്ങനൊരു ലോട്ടറി ടിക്കറ്റ് വന്നത് എന്ന് ഒന്ന് ശ്രദ്ധിക്കുക. 2, അവൻ്റെ ബാഗിനകത്ത് ചുരുട്ടിയ നോട്ടുകളോ പേപ്പറുകളോ എന്തെങ്കിലും, അതായത് ഒരു ബീഡിക്കൊക്കെ നമ്മൾ റോൾ ചെയ്യുന്ന പോലെയുള്ള ഒരു റോള് പോലെയുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ പേപ്പറിലോ അല്ലെങ്കിൽ അവൻ ഇരിക്കുന്ന വീടിൻ്റെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ ബാഗിലോ എവിടെയെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഡ്രഗ്സിൽ ഒരുപാട് തരങ്ങളുണ്ട്. പൊടി ഐറ്റങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളാണ് എങ്കിൽ ഉറപ്പായിട്ടും അവൻ്റെ കയ്യിൽ പഴയ ATM കാർഡുകൾ അല്ലെങ്കിൽ പഴയ ATM കാർഡുകൾ അവൻ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ അവൻ്റെ പുസ്തകങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ ബാഗിനിടയിലോ എവിടെയെങ്കിലും ATM കാർഡുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലത് എന്നാണ് 2 പോയിൻ്റായിട്ട് പറഞ്ഞത്. ചില കുട്ടികൾ അവരുടെ ബാഗിനകത്ത് അടിവശം കരിഞ്ഞ സ്പൂണ്, അതേപോലെ ലൈറ്റർ, അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ചില തകിടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് ഒന്ന് ശ്രദ്ധിക്കുക. അത് എന്തെങ്കിലും കൂടി ഐറ്റങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളാണ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക എന്നാണ് അയാൾ പറഞ്ഞത്. എപ്പോഴെങ്കിലും മാതാപിതാക്കൾ കുട്ടികളുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ കൂട്ടുകൂടിയൊക്കെ ഒരു ബീഡി വലിക്കുന്നതായിട്ടൊക്കെ കണ്ടു എന്ന് കരുതുക. പിന്നീട് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് പിന്നെയും അവൻ ബീഡി വലിക്കുന്നു എന്ന് കണ്ട കൊച്ചുകുട്ടികളാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ കുളിച്ചും ബാത്തും ഒക്കെ എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു ബീഡി വലിച്ചു. ഈ ബീഡി വലി എത്തിച്ചെല്ലുന്നത് കഞ്ചാവിലേക്കും മയക്കുമരുന്നിലേക്കും ആയിരിക്കുമെന്നത് 90% അങ്ങനെ തന്നെയാണ്. ചില ആളുകൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് നല്ല മാർഗ്ഗങ്ങൾ സ്വീകരിച്ചു പോകും. പക്ഷേ 90% ആളുകളും അവസാനം എത്തിച്ചേരുന്നത് ഇത്തരം കാര്യങ്ങളിലേക്കായിരിക്കും എന്നതിൻ്റെ ഒരു സൂചനയ്ക്ക് നമ്മുടെ മുമ്പിൽ ഇട്ട് തന്ന ഒരു വഴി മാത്രമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂചന മാത്രമായിരിക്കും ആ ഒരു ബീഡി വലി എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. ഇനി ഇതൊന്നും അല്ലാതെ കുട്ടിയുടെ ബാഗിനകത്ത് ടെമ്പേർഡ് ഗ്ലാസ്, അതായത് നമ്മുടെ മൊബൈൽ ഗ്ലാസ്, മൊബൈലിൻ്റെ മുകളിലുള്ള ഗ്ലാസിൻ്റെ പുറത്തൊട്ടിക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ട്, അതായത് നമ്മുടെ ഗ്ലാസ് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുകളിലുള്ള ആ ഒരു കോട്ടിങ് പൊട്ടി നമ്മുടെ മൊബൈൽ ചീത്തയാവാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെമ്പേർഡ് ഗ്ലാസ്, കണ്ടു കഴിഞ്ഞാൽ ഗ്ലാസ് പോലെ തന്നെ ഇരിക്കും. അങ്ങനെ ഒരു സാധനമൊക്കെ ബാഗിനകത്തൊന്ന് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ അതും ഒന്ന് ശ്രദ്ധിക്കുക. അതായത് അങ്ങനെയുള്ള സാധനങ്ങൾ, ഈ പൊടി ഐറ്റംസും മറ്റു കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അത് വലിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു നല്ല പ്രഥലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ടെമ്പേർഡ് ഗ്ലാസ്. അപ്പം അതും ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഉപയോഗിച്ച ടിഷ്യൂ പേപ്പറുകൾ, ഒരുപാട് ടൗവലുകൾ, വലിച്ചു മുറുക്കി കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ബാൻഡുകൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒരു പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ ഒരിക്കലും ഉണ്ടാവേണ്ടതല്ല. അവൻ സ്പോർട്സിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടൊരു കുട്ടിയാണെങ്കിൽ നമുക്ക് അവൻ അവൻ്റെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. പക്ഷെ അല്ലാതെ അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പയ്യൻ്റെ മുറിയിലോ അല്ലെങ്കിൽ അവൻ്റെ ബാഗിലോ ഒക്കെ നോക്കിയാൽ ഫെവിക്കോൾ, ഈ സൈക്കിളിൻ്റെ ട്യൂബൊക്കെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന പശ അല്ലെങ്കിൽ ടിന്നർ, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക സ്മെല്ല് അല്ലെങ്കിൽ മത്ത് പിടിപ്പിക്കുന്ന ഒരു തരം സ്മെല്ലുള്ള ചില സാധനങ്ങൾ അവൻ സൂക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ അവൻ്റെ മുറിയിൽ നിന്ന് കണ്ടെത്തി എന്ന് തോന്നുകയാണെങ്കിൽ അതും ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരിക. കാരണം പഠിക്കുന്ന കുട്ടികളല്ലേ, അവൻ ഇതിൻ്റെ ആവശ്യമൊന്നും നിലവിലില്ലല്ലോ.
എന്ന ചിന്തയിലും ആ ബോധത്തിലും ഒന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് ആ ഒരു അലക്ഷ്യമായ വസ്ത്രധാരണ രീതികൾ, തലമുടിയൊന്നും വേണ്ട വിധത്തിൽ കട്ട് ചെയ്യുന്നില്ല, വേണ്ട രീതിയിൽ അതിനെ നോക്കുന്നില്ല, ഒരു അലക്ഷ്യമായ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ യുക്തിയിൽ നോക്കിയ ഒരു പ്രാകൃതമായ രീതിയിൽ, എൻ്റെ കുട്ടികൾ അങ്ങനെയല്ലല്ലോ, ആ ഒരു ഡിസിപ്ലിൻ അല്ല വളർന്നത്, പെട്ടെന്ന് എന്താ അവനിൽ അങ്ങനെ ഒരു മാറ്റം, അതിനെയും ഒന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് മാതാപിതാക്കൾ ശ്രമിക്കുക. എന്തായാലും ഒരു 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് അവനൊരു മുറി ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മുറിയിൽ അല്ലെങ്കിൽ അവൻ കിടക്കുന്ന, അവൻ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്ന മുറിയിൽ അസ്വാഭാവികമായിട്ടുള്ള ചില സ്മെല്ലുകൾ, നമുക്ക് സാധാരണമല്ലാത്ത മണങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുന്നുവെങ്കിൽ, അതൊരു പെർഫ്യൂമിൻ്റെ നിങ്ങൾ ധരിക്കേണ്ട, അല്ലാത്തതായിട്ടുള്ള എന്തെങ്കിലും മണങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ മണത്തിൻ്റെ ഉറവിടം, സോഴ്സ് അല്ലെങ്കിൽ സ്രോതസ് എവിടെ നിന്നാണെന്ന് കണ്ടെത്താനായിട്ട് മാതാപിതാക്കളൊന്ന് ശ്രമിക്കുന്നത് നല്ലതാണ്. അതേപോലെ അവൻ അവൻ്റെ മുറിയിൽ ഒരുപാട് സമയം തന്നെ ഇരിക്കുന്നു, മുറി അടച്ചിട്ടിരിക്കാനായിട്ട് അവൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നു. എപ്പോഴും അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആരോടും അങ്ങനെ അധികം മിണ്ടാറില്ല, എപ്പോഴും മാറി എവിടെയൊക്കെ ഇരിക്കുന്നതായിട്ട് തോന്നാം. അതിനൊരു കാരണമുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ടും മുമ്പ് അവൻ അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുമൊക്കെ മാതാപിതാക്കൾ ശ്രമിക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് അപരിചിതരായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളെക്കുറിച്ചിട്ട്, ഏതായാലും കുട്ടികൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ പുതിയതും പഴയതുമായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരുപാട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത ചില പുതിയ പുതിയ സൗഹൃദങ്ങൾ വരുന്നു. ബൈക്കിൽ അവരവിടെ വരുന്നു, മുറ്റത്ത് വരുന്നു, പെട്ടെന്ന് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ അവൻ കൊണ്ടുവിടുന്നു, ഇങ്ങനെയൊക്കെയുള്ള പുതിയ സുഹൃത്തുക്കൾ. ഈ സുഹൃത്തുക്കൾ ആരാണ്, അല്ലെങ്കിൽ എന്താണ് അങ്ങനത്തെ സുഹൃത്തുക്കൾ ഉണ്ടാക്കാനുള്ള കാരണം, മാതാപിതാക്കളൊന്ന് മോണിറ്റർ ചെയ്യുന്നത് നല്ലതാണ്. സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് വലിയ കാരണങ്ങളൊന്നുമില്ലാതെ പഠനത്തിൽ ഭയങ്കര പുറകിലേക്ക് പോകുന്നു. അത് ഈ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന ആളുകളിലാണ് കൂടുതലായിട്ടും പെട്ടെന്ന് അവർ പഠനത്തിലോട്ടൊക്കെ ഫോക്കസ് കുറഞ്ഞിട്ട് പുറകിലേക്ക് പോവുക. അവരുടെ ഫോക്കസ് മുഴുവൻ ഇത്തരം എൻ്റർടൈൻമെൻറ്റുകളിലേക്കായിരിക്കും അവരുടെ ഫോക്കസ്. ആ സമയത്ത് പഠന കാര്യങ്ങളെ അവർക്ക് കൂടുതൽ വിട്ടു നിൽക്കുന്നതായിട്ട് വരും. അത് മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്, മാതാപിതാക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് തൻ്റെ കുട്ടികൾ എന്തൊക്കെയോ മറയ്ക്കുന്നു, രഹസ്യങ്ങൾ ഒളിച്ചു വയ്ക്കുന്ന രീതികൾ അവൻ്റെ സംസാരത്തിലുണ്ടാകുന്നു. പലപ്പോഴും മാതാപിതാക്കളിൽ നിന്ന് ഒളിച്ചൊളിച്ച് മാറി ഉള്ള രീതികൾ, ഇത് നല്ല രീതിയിൽ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. അതിൻ്റെ കാരണം എന്തായിരിക്കും? ഒത്തിരി ഒളിവുകൾ, മറവുകൾ. വീടിനകത്തു നിന്ന് പണം കളവ് പോവുക, വീട്ടുകാരോട് അമിതമായിട്ട് പൈസകൾ ചോദിക്കുക, ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പണം ചോദിച്ചുകൊണ്ടേയിരിക്കുക, ഇതൊക്കെ അവൻ്റെ എന്തോ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളോട് കള്ളം പറഞ്ഞ് ആ പണം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവൻ മോഷണം നടത്തണം, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ മോഷ്ടിച്ച് അതിൽ നിന്ന് പണം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതും മറ്റെന്തോ ഒരു ട്രാപ്പിലാണ് എന്നത് മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും. മാതാപിതാക്കളാകുമ്പോൾ കുട്ടികളുടെ ശരീരഭാഗങ്ങളൊക്കെ മാതാപിതാക്കൾ കാണാറുണ്ട്. അപ്പോൾ അസാധാരണമായിട്ടുള്ള മുറിവുകൾ, അല്ലെങ്കിൽ ചെറിയ കുത്തുപാടുകൾ, വലിയ മാർക്കുകളൊക്കെ മുമ്പുണ്ടായിരുന്നതല്ല. എന്തായാലും ഒരു അമ്മയ്ക്കും അച്ഛനും ആ കുട്ടിയുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ അറിയാം. ആ വളർന്നു വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പാടുകളൊക്കെ അവൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിറവ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതിനൊരു കാരണമുണ്ട്. അതിനെ തേടി ഒന്ന് മാതാപിതാക്കൾ അലേർട്ട് ആകുന്നത് പേരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ അയാൾ പറഞ്ഞ ഒരു പ്രധാന കാര്യമാണ് ഈ മഴയെന്നോ വെയിലെന്നോ തണുപ്പൊന്നോ ഒന്നുമില്ലാതെ എപ്പോഴും സ്വെറ്ററൊക്കെ ഇട്ട് ഇരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും സ്വെറ്റ് ഷർട്ടുകളും സ്വെറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു തണുപ്പിനെയോ മറ്റെന്തെങ്കിലും പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി അങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നത് പോലെയുള്ള പ്രത്യേകമായ ഒരു മാറ്റം, അത് ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരിക. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മുടെ കുട്ടികൾ പഠനത്തിന് ഉപയോഗിക്കുന്ന പുസ്തകങ്ങളും സ്കെയിലും പെൻസിലും പെന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ഒരു കാര്യങ്ങളും അവൻ്റെ ബാഗിൽ അവൻ സൂക്ഷിക്കേണ്ട, അവൻ പഠിക്കേണ്ട മുറികളിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ എന്തെങ്കിലും പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ അവൻ്റെ കണ്ടുപിടുത്തങ്ങളോ, അവൻ്റെ യുക്തിബോധത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അവൻ്റെ ചിന്തകളിൽ അവൻ പരീക്ഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്യുന്നിട്ടുണ്ടാവാം. അതിനൊന്നും സംശയത്തിൻ്റെ നിഴലിൽ കാണേണ്ട ആവശ്യമില്ല. മറിച്ച് പഠിക്കുന്ന സമയത്ത് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവനിൽ ഉണ്ടായാൽ മതി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സിന്തറ്റിക് ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്ന, അമിതമായിട്ടോ സാധാരണയായ രീതിയിലോ ഉപയോഗിക്കുന്ന ആളുകളുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സൂയിസൈഡൽ തോട്ട് ഉണ്ടാകുകയും ഇമ്പൾസീവായിട്ട് അവൻ ആത്മഹത്യ എന്ന് പറയുന്ന രീതിയിലേക്ക് അവൻ്റെ ജീവിതത്തെ മാറ്റിക്കളയുകയൊക്കെയാണ് ചെയ്യുക. അവ അത്രയും അപകടം പിടിച്ചതാണ് യുവതലമുറ അല്ലെ, യുവതീ യുവാക്കൾ അത് ഉപയോഗിക്കുന്നു, അതിൽ ആനന്ദം ആ കുറച്ച് സമയത്തേക്ക് കാണുന്നു, പിന്നീട് അതിൽ നിന്ന് മോചിതമായിട്ട് പുറത്തേക്ക് വരാൻ അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല, പിന്നെയും പിന്നെയും അത് വേണമെന്നുള്ളൊരു ആഗ്രഹം അവരിൽ ജനിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ എനിക്കത് വേണ്ട, എനിക്കിതിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ക്ലിനീഷ്യനെ കാണുക, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണുക, എന്നിട്ട്
ഒരു കൗൺസിലിങ്ങിന് വിധേയമാകുക. വിധേയമായതിനു ശേഷം അതിനകത്ത് പലതരം തെറാപ്പികളുണ്ട്. ആ തെറാപ്പികളിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിനെ കുറച്ച് കൊണ്ടുവരാനും നല്ലൊരു ജീവിത രീതിയിലേക്കും ലക്ഷ്യബോധമുള്ള ഒരു ലോകത്തേക്കുമൊക്കെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തി, ഇത് പുറത്ത് പറയാൻ പേടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം മഹിമയെ ബാധിക്കും, അല്ലെങ്കിൽ ഞാനിത് എന്ത് ചെയ്യും എന്ന് ചിന്തിക്കാതെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എന്തായാലും നമ്മുടെ സ്കൂളിലെ അധ്യാപകർ ആരെയെങ്കിലുമൊക്കെ നമുക്കൊരു പരിചയം ഉണ്ടാവും. നമുക്ക് എന്തായാലും കുട്ടികളുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിലുള്ള ഒരു അധ്യാപകൻ്റെ അടുക്കൽ എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അവന് ഞങ്ങൾ അറിഞ്ഞു എന്നറിയണ്ട, മറിച്ച് ഏതെങ്കിലും രീതിയിൽ അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ഒരു നല്ല കൗൺസിലിങ്സ് അധ്യാപകർ തന്നെ അറേഞ്ച് ചെയ്യും, അവരുടെ സഹായത്തോടുകൂടി അവനെ കൗൺസിലിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് വേണ്ട രീതിയിൽ റെഡിയാക്കാനുള്ള സംവിധാനം ഇന്ന് സ്കൂളുകളിലുണ്ട് എന്നത് മാതാപിതാക്കൾ മറക്കാതിരിക്കുക. അല്ലാതെ മറ്റ് ചിന്തകളിലേക്കോ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തേക്കോ, ഇനി ഞങ്ങളുടെ കുടുംബജീവിതം, ഇനി എന്നെ ഞങ്ങൾക്ക് ഇനി സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒരു തോട്ടിൽ നിന്ന് മാറാൻ ഒരുപാട് മാർഗ്ഗങ്ങൾ നമുക്ക് ഇന്ന് ചുറ്റുമുണ്ട് എന്നത് ചിന്തിക്കുക. നമ്മുടെ ഏതൊരു ലഹരി വസ്തുക്കളുടെ ഉപയോഗവും നമ്മുടെ കെമിക്കൽ മെസ്സേജിങ് സിസ്റ്റം ഭയങ്കരമായിട്ട് ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോ ട്രോഫിക് സിസ്റ്റത്തിന് വലിയ ഒരു തകരാറുണ്ടാക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ആ ബ്രെയിൻ ഉപയോഗിക്കുന്നത് മറ്റൊരു ഡ്രഗ്സിൻ്റെ സഹായം ഉപയോഗിച്ചുകൊണ്ട് മാത്രമല്ലാതെ അത് ഉത്തേജിക്കപ്പെടുകയുമില്ല. പിന്നീട് അത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അവൻ കംപ്ലീറ്റ് ശൂന്യമായ ഒരവസ്ഥയിലേക്ക് പോവുകയും ആ വ്യക്തി ഒന്നിനും കൊള്ളാത്ത പോലെ ഒരു കണ്ടീഷനിലേക്ക് പോവുകയും പിന്നീട് ജീവിതത്തിൽ ഞാൻ ആരുമല്ല, ഞാൻ എല്ലാം നഷ്ടപ്പെട്ടവനാണെന്ന് സ്വയം ചിന്തിച്ച് അവൻ ആ ജീവിതം ഒടുക്കിക്കളയുകയൊക്കെയാണ് പലപ്പോഴും ചെയ്യുക. ശരീരം മുഴുവൻ മാന്തി മറിച്ച് മുറിച്ച് വേദനകൾ സ്വയം ഉണ്ടാക്കി ആ പെയിനിൽ അവൻ ആനന്ദം കണ്ട് ആ വിഷമവും സങ്കടവും ഒക്കെ ആ പെയിനിലൂടെ തീർക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് എന്നത് ചിന്തിക്കുക. നമുക്ക് ഈ ഡ്രഗ്സിൽ നിന്നും ഈ മയക്കുമരുന്നിൽ നിന്നൊക്കെ മോചനം നേടാനായിട്ട് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് മനുഷ്യന് പേര്, പ്രശസ്തി, വലിയ വിദ്യാഭ്യാസം, കാറ്, പത്രാസ് അങ്ങനെയുള്ള എന്തൊക്കെ ഉണ്ടായാലും അൾട്ടിമേറ്റ്ലി അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്. സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഓരോ തരം വിനോദങ്ങളിൽ ഏർപ്പെടുന്നത്. ഇന്ന് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു, ഒന്ന് പുറത്തു പോയി ഇച്ചിരി ഫുഡൊക്കെ കഴിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു തരം ആളുകളുണ്ട്. മറ്റ് കുറച്ച് ആളുകളാണ് നല്ലൊരു സിനിമയ്ക്ക് ഇന്ന് പോയാൽ ഒരു റിലാക്സ് കിട്ടും, കുറച്ച് നേരം ഫ്രഷായിട്ട് അവിടെ ഇരിക്കാം, എ സിയിൽ ഇരുന്ന് കുറച്ച് നേരം സിനിമ കാണാം എന്ന് ചിന്തിക്കാം. ചില ആളുകൾ പറയും ഇന്നൊന്ന് ഒരു ബാഡ്മിൻ്റൺ കളി അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലേയുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് അല്ലെങ്കിൽ ജോഗിങ്ങിന് പോകുന്നു, ഇങ്ങനെയൊക്കെ മനസ്സിന് സന്തോഷം തരുന്ന പല പരിപാടി, എന്തെങ്കിലും പ്രോഗ്രാമുകൾ കാണാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒരു ചിത്രം വരച്ചേക്കാം എന്നിങ്ങനെയൊക്കെ ചിന്തിച്ച് ആനന്ദം കാണുന്ന ആൾക്കാർ. അതിൽ പെടുന്ന മറ്റൊന്നാണ് ഡ്രഗ്സുകൾ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ആനന്ദം കാണാനായിട്ട്. അത് പിന്നീട് എല്ലാത്തിനും അഡിക്ഷനുണ്ട് എന്ന് പറഞ്ഞൊരു ഡ്രഗ്സിൽ അമിതമായ അഡിക്ഷൻ ആയിക്കഴിഞ്ഞാൽ ജീവിതം താറുമാറാകും എന്നുള്ളൊരു ചിന്തയുണ്ടാകുന്ന സമയത്ത് ആനന്ദം കണ്ടെത്താൻ ഏറ്റവും മനോഹരമായി ഹെൽത്തിയായ ആനന്ദകരമായ കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് സ്വയം ശ്രമിക്കുക. സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, യാത്രകൾ പോകാനായിട്ട് ശ്രമിക്കുക, പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കുക, എല്ലാവരുമായിട്ടും ചെറിയ ചെറിയ ഗാദറിങ്ങുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ, ഇനി അറിയാതെ ഞാനത് വീണുപോയി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ക്ലിനീഷ്യനെ കാണുക, ഹെൽപ്പുകൾ തേടുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.